നമ്മൾ ഫോണിൽ ഡാർക്ക് തീം ഉപയോഗിക്കുന്നുണ്ട്, ഡാർക്ക് മോഡ്. അപ്പോൾ പറഞ്ഞിട്ട് ആവശ്യമില്ല എന്തിനു വേണ്ടിയിട്ട് ഡാർക്ക് തീം ഉപയോഗിക്കുന്നതെന്ന്. നമ്മളെ കണ്ണിന് പ്രശ്നമൊന്നും വരാണ്ടിരിക്കാനാണ് നമ്മൾ പ്രധാനമായിട്ടും ഡാർക്ക് തീം ഉപയോഗിക്കുന്നത്. എങ്ങനെ ഈ ഡാർക്ക് തീം എടുക്കുന്നത്? ഇവിടെ ഉണ്ടാവും നോട്ടിഫിക്കേഷൻ ബാർ ഓപ്പൺ ചെയ്താൽ ഇവിടെ ഡാർക്ക് തീം എന്ന് കാണും. അതൊന്ന് ഓണാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡാർക്ക് തീം ഡാർക്കിലേക്ക് മാറി. കാണുന്നുണ്ടോ? ഇങ്ങനെ കംപ്ലീറ്റ് ഡാർക്ക് തീമിലേക്ക് മാറിയാലും ചില സംഗതികൾ, ഇപ്പോൾ വാട്സപ്പ് തുറന്നു നോക്കിയാൽ ഡാർക്കിലായിട്ടുണ്ടാവും, ഡാർക്കിലായി. പക്ഷേ ഫേസ്ബുക്ക് ഞാൻ തുറന്നു നോക്കിയിട്ട് ഡാർക്കിലായിക്കില്ല. വേറെ എന്താ തുറന്നു നോക്കുക? ആമസോൺ തുറന്നു നോക്കുക, അതും ഡാർക്കിലായിക്കില്ല. ഇതുപോലെ ചില ആപ്ലിക്കേഷനിൽ നമുക്ക് ഡാർക്ക് തീം കിട്ടില്ല. ഡാർക്ക് തീം നമ്മൾ ഫോണിൽ ഡാർക്ക് തീം ഓണാക്കിയാലും ചില ആപ്ലിക്കേഷനിൽ ഡാർക്ക് തീം കിട്ടില്ല. അത് കിട്ടാനുള്ള ഒരു വഴി ഉണ്ട് കേട്ടോ, നിങ്ങളെ ഫോണിൽ തന്നെ ഉണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സ് പോയിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക. ഡെവലപ്പർ ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല വീഡിയോയിൽ അത് പറഞ്ഞതാണ്, അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. എബൌട്ട് ഫോൺ എടുത്താൽ, നിങ്ങളെ ഫോണിൻ്റെ എബൌട്ട് ഫോൺ എടുത്താൽ ചില ഫോണിൽ ബിൽഡ് നമ്പർ ആയിരിക്കും, ചില ഫോണിൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ആയിരിക്കും. ഇതിൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന് കാണുന്നുണ്ട്. ഓപ്പൺ ചെയ്താൽ ഇവിടെ ബിൽഡ് നമ്പർ ഉണ്ടാവും. ബിൽഡ് നമ്പറിൽ നമ്മൾ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആവും. ഇനി ഫോണിൽ ഉണ്ടാവുക, അത് ചില ഫോണിൽ അഡീഷണൽ സെറ്റിങ്സിലുണ്ടാകുക, ചില ഫോണിൽ സെറ്റിങ്സിൽ താഴെ ഭാഗത്തുണ്ടാവും. ആ ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക, ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് പോവുക. താഴേക്ക് പോയിട്ട് വോയിസ് ഡാർക്ക് മോഡ് എന്നുള്ള സംഭവം ഇവിടെയുള്ളതെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. വോയിസ് ഡാർക്ക് അല്ലെങ്കിൽ വോയിസ് ഡാർക്ക് മോഡ് എന്നുണ്ടാവും നിങ്ങളെ ഫോണിൽ. എല്ലാ മോഡൽ ഫോണിലും നമുക്ക് ചെക്ക് ചെയ്യാനാകില്ല ഏതൊക്കെ മോഡൽ ഇതുണ്ടെന്ന് അറിയില്ല. എന്നാലും ഒരുവിധം ഫോണിലൊക്കെ ഉണ്ട് വോയിസ് ഡാർക്ക് മോഡ് എന്ന് കാണും. ഇതാ വോയിസ് ഡാർക്ക് മോഡ്. ഈ വോയിസ് ഡാർക്ക് മോഡിൽ ഒരു ബട്ടൺ ഉണ്ടാവും, അതൊന്നും അങ്ങ് ഓണാക്കിയേക്കുക. ഇത്രയും ചെയ്താൽ മതി, കൂടുതൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ കാണിച്ച ആപ്ലിക്കേഷൻ ഒന്ന് തുറന്നു നോക്കുക. ഫേസ്ബുക്ക് തുറന്നു നോക്കുക, അത് കറുപ്പായി. ഫേസ്ബുക്ക് കറുപ്പായി. ഫേസ്ബുക്കിൽ ഡിഫാൾട്ടായിട്ട് ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സ് തന്നെ നമുക്ക് ഡാർക്ക് തീമിലേക്ക് മാറ്റിയുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ കണ്ടു നമ്മൾ ചെയ്തിരിക്കും. ഇനി ആമസോണും ഒന്ന് തുറന്നു നോക്കുക, ആമസോണും ബ്ലാക്കായി. ഇങ്ങനെ നമ്മളെ ഫോണിൽ ഡാർക്ക് തീം സപ്പോർട്ടാകാത്ത എല്ലാ ആപ്ലിക്കേഷനിലേക്കും നമുക്ക് ഡാർക്ക് തീം കൊണ്ടുവരാനുള്ള ഒരു അടിപൊളി സെറ്റിങ്സ് ആണിത്. നിങ്ങൾക്കിത് ഉപകാരപ്പെടും, അതുകൊണ്ട് നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് പാവാ ലൈക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. വീഡിയോൻ്റെ താഴെയുണ്ട് ചെറിയൊരു ലൈക്ക് ബട്ടൺ, ഒരു തട്ടം കെട്ടിയേക്ക്, ചിലവില്ലല്ലോ. നമുക്കൊരു ബൂസ്റ്റായിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ്മയ്യൂർ. താങ്ക് യു സോ മച്ച്.